നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ തന്നെ ഒരു ഫ്രണ്ടായ ഷാഹിദിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഷാഹിദിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ മാടായിപ്പാറ വഴിയാണ് പോകുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ പലരും കേട്ട് കാണും മാടായിപ്പാറ. ഇതൊരു വളരെ മനോഹരമായ ഒരു എന്താ പറയുക, പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ മാടായിപ്പാറ. ഏക്കറോളം സ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വളരെ ജൈവ വൈവിധ്യത്തോടെ കാണുന്ന ഒരു സ്ഥലം. പ്രസിദ്ധമായ പല കാര്യങ്ങളുമുള്ളൊരു സ്ഥലമാണ് ഈ മാടായിപ്പാറ. ക്ഷേത്രങ്ങളും വറ്റാത്ത ക്ഷേത്രക്കുളങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊരു ദേവസ്വം ഭൂമിയാണ് ശരിക്ക്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു മനോഹാരിത ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മളിതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫാം നാഷ് എക്സോട്ടിക് ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര്. ഇവിടെ ഇതൊരു മിനി പെറ്റ് സ്റ്റേഷനാണ്. പല വിധത്തിലുള്ള പെറ്റ്സുകളെ നിങ്ങൾക്ക് കാണാം, വാങ്ങിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചെറിയ വിലയിൽ നല്ല പെറ്റ്സിനെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു പെറ്റ് സ്റ്റേഷനിലേക്കാണ്, ഈ ഒരു മിനി പെറ്റ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ജലീൽ ഭായ്, കൊടുക്കണോ? മോനെ കൊടുക്കടാ. വെൽക്കം ടു നാഷ് എക്സോട്ടിക് സൂ, പറഞ്ഞു കൊടുക്കടാ. തല താത്തി പിടിക്കും, ഇപ്പൊ തല പൊക്കി പിടിക്കൂ. ഇതിന്റെ കറക്റ്റ് പേര് പറഞ്ഞു. ഇത് റോയൽ ബോൾ പൈത്തൺ ഐവറി. ഇതിന്റെ മോർഫിന്റെ പേര് ഐവറി. ഇത് റോയൽ ബോൾ. ഇത് ഞാൻ എടുത്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു കൊല്ലായി. എന്തായാലും ഒരു ഒന്നര കൊല്ലം. ഇല്ല, ഇതിന് ഇത് അങ്ങനത്തെ കോൾഡ് ബ്ലഡ് മാത്രമേ. ഇത് ഇതിന് അങ്ങനെ ഒരു അക്രമ സ്വഭാവം കുറവാ. റൂമിൽ നടത്തില്ല. ഫുഡ് മൈസ്, റാറ്റ്. ഇല്ല, അതിന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം ഭയങ്കര അഗ്രസീവ് ആവുകയാണ്. ഫുഡിന്റെ സ്മെല്ലിൽ എങ്ങനെയാ അറിയില്ല. അത് എക്സോട്ടിക്കിലേക്ക് വരുമ്പോ തന്നെ നമുക്ക് ഇതാ മാല ഇട്ട് സ്വീകരിക്കുന്നു. ഇട്ട് സ്വീകരിച്ച മാല കുറച്ച് വ്യത്യാസമുള്ള മാലയെന്ന് മാത്രം. പിടിച്ചോ, പേടിയുണ്ട് കേട്ടോ. നമ്മള് പാമ്പ് വെച്ച് പന്തമില്ല. നാഷ് എക്സോട്ടിക് സൂയുടെ ഒരു ഏരിയൽ വ്യൂ ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ വെറൈറ്റി അനിമൽസിനെയും ഫിഷിനെയും ബേർഡ്സിനെയും എല്ലാം നമുക്ക് ചുറ്റി നടന്ന് കണ്ട് നമുക്ക് ഷാഹിദിനോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളെ ഉബൈദിനെ പേടിയുണ്ടേ ഇഗ്വാനെ കണ്ടിട്ട്. നമ്മളെ ഷാഹിദിന്റെ ഇഗ്വാന പേരാണിത്. ഫീമെയിൽ ആണ് ഇപ്പൊ ഉബൈദിന്റെ കയ്യിലുള്ളത്. അല്ല, ഈ താടി ഇങ്ങനെ നിൽക്കുന്നത് ഫീമെയിലിനെ വരും. അല്ല, എല്ലിനുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. ഇതിന്റെ ഭാഗത്തുണ്ടോ? ഓക്കെ, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഞാനാണ് സാലിമലിയ. ആരടാ എന്റെ സ്പീക്കർ കടിക്കുന്നത്? ആരടാ മൈക്ക് കടിക്കുന്നത്? നോക്കിയേ, മൈക്ക് അടിച്ചു നിന്ന് നിർത്താൻ. ആരുടെ മൈക്ക് അടിച്ച? ഇതാണ് യഥാർത്ഥ റെഡ് ഫാക്ടർ. റെഡ് ഫാക്ടർ കോന്നൂർ എന്ന് പറഞ്ഞാൽ ഇവനാണ്. നമ്മളടുത്തൊക്കെയുള്ള സൺ കോന്നൂറല്ലേ, അതൊന്നും റെഡ് ഫാക്ടർ ഒന്നും അല്ല. റെഡ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നേ ഉള്ളൂ. കണ്ട ഇവന്റെ റെഡ് എങ്ങനെയുണ്ട് നമുക്ക് കിട്ടാം. ഫുഡ് എത്തുന്നോടാ. നിങ്ങൾ വന്നോണ്ട് എനിക്ക് എന്തായാലും ബിസിനസ് നടക്കുന്നു. ഒറിജിനൽ റെഡ് ഫാക്ടറി അല്ല, എന്തായാലും കോന്നൂർ ഉണ്ടല്ലോ. ഈ റെഡ് ഫാക്ടറിന്റെ
ഒരു എന്താ പറയാ അമ്പതിലൊന്നില്ല കളർ, ഏകദേശം ആ ടൈപ്പാണ്. ഇത് ഇവരല്ലിപ്പോ കുഞ്ഞുങ്ങളാ, അല്ല ഇവരല്ലിപ്പോ കുഞ്ഞുങ്ങളാ, മെയിൽ ഫീമെയിൽ ഒന്നും തിരിച്ചിട്ടില്ല, ഐഡന്റിഫൈ ചെയ്തില്ല. അല്ല ഈ റിങ്ങിന് ഡീറ്റെയിൽസ് ഉണ്ടോ? റിംഗിൽ ചെയ്തിട്ടില്ല. റിങ് നിങ്ങളെ റിംഗ് ആയിരിക്കും അല്ലേ? അപ്പൊ നിങ്ങള് ഇവിടെ ഈ ഫാമിലി മെയിൻ ആയിട്ട് സൺകോന്നൂർ ആണ്. ഞാൻ നിങ്ങളെ ഫോക്കസ് പറയട്ടെ, ഞാൻ ഇത് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സൺകോന്നൂർ ആണ്. അല്ല നിങ്ങളെ ഒരു ഐക്കോൺ ആയിട്ട് വെച്ച തന്നെ സൺകോന്നൂർ ആണ് അല്ലേ? ഇവിടെ എത്ര പേര് ഇതുണ്ട് ഇപ്പൊ? റെഡ് എന്റെ അടുത്ത് 25 പേരാ ഉണ്ടായി. ഇത് ഇത്ര പ്യുവർ റെഡായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ആ ഒരു സൂപ്പർ റെഡ് ഫാക്ടറി കിട്ടിയത്? ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെയുള്ള കൊല്ലൂർ നോക്കി ഇതാണ് കളർ. അപ്പൊ അതിന്റെ കൂടെ ഇടുന്ന പേരും ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഫുഡിൽ നിങ്ങൾക്ക് ഇതിന്റെ കളർ എൻഹാൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന കുട്ടികളിൽ യാതൊരു മാറ്റവും ഇത് ഫെതറിലാണല്ലോ ഇതെല്ലാം കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് റെഡ് എൻഹാൻസ് ചെയ്യുന്ന ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫെതറും കളറും കിട്ടും. അത്രയും വേണമെങ്കിൽ എനിക്ക് പറ്റിക്കാൻ വേണ്ടി ചെയ്യാം. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഭയങ്കര കളർ അതിനൊന്നും കാര്യം ചെയ്യില്ല. ഇത് അപ്പൊ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഹൈപ്പർ റെഡ് കൊണ്ടു അതോ നിങ്ങൾ ഡെവലപ്പ് ചെയ്യും? ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്താ. ഞാൻ നോർമൽ റെഡ് ഫാക്ടറാണ് എടുത്തുള്ളത്. അതിൽ നിന്ന് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്ത് ഈ 5 കൊല്ലം. ഇതിന് അതുപോലെ ഇനി പ്രൈസിൽ നല്ല വ്യത്യാസമുണ്ടോ? ഇപ്പം മാർക്കറ്റിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു വലിയ മാർക്കറ്റൊന്നും ഇല്ല. പക്ഷെ ഹൈപ്പർ അട്രാക്ടറിന് ഇപ്പോൾ എനിക്ക് ആൾക്കാരുണ്ട്. കാരണം അതിന്റെ ഒരു എക്സ്ട്രീം കളറും എന്നെ പല എനിക്കൊന്ന് പലപ്പോഴും ഔട്ട് സൈഡ് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ കൂടുതൽ വിളിക്കാം. പക്ഷെ നമുക്ക് അത് അങ്ങനെ ഔട്ട് സൈഡ് ഇന്ത്യയിലേക്ക് പറ്റില്ല. ഇതൊക്കെ ഞാനിപ്പം ഈ ഹൈപ്പർ അട്രാക്ടറൊക്കെ എനിക്ക് ഫ്യൂച്ചർ ബ്രീഡിംഗിന് വെച്ചാണ്. പക്ഷെ ഇവിടെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ്. ഈ 10 പേരും ഇപ്പം ബ്രീഡായിട്ട് കിടക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഷാഹിദിനെ കോൺടാക്ട് ചെയ്യാം, വാങ്ങാം. ഈ ഒരു ഏവിയറിക്ക് ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ അതിനായിട്ട് ഒരു സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു സംഭവമാക്കി ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാനും ഇപ്പൊ ഗൂഗിൾ വഴി വരുന്നവർക്ക് കണ്ടുപിടിക്കാനൊക്കെ? ഗൂഗിൾ ഇപ്പൊ എന്റെ നാഷ് എക്സോട്ടിക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ഫ്യൂച്ചർ മീൻ ഇപ്പൊ ബാക്കി ഡെവലപ്മെന്റ് ഒക്കെ വന്ന ഒരു വെബ്സൈറ്റും ഓൺലൈൻ സ്റ്റോറൊക്കെ പ്രതീക്ഷിക്കാം. ഇത് സംഭവം പറഞ്ഞതും നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തേക്കാണല്ലോ പോകുന്നത്. നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ആഗ്രഹങ്ങളുണ്ട്, എന്താ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്, എത്രത്തോളം നടക്കുന്നു നമുക്ക് നോക്കാം. യൂട്യൂബ് ചാനൽ വഴി കുറച്ച് കൂടുതൽ ആൾക്കാർ എൻക്വയറീസ് ഒക്കെ വരും വിചാരിക്കാം. യൂട്യൂബ് ചാനൽ വഴി എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നോക്കാം. ഈ ഒരു മിനി പെസ്റ്റേഷന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിന്റെ പേര് നാഷ് എക്സോട്ടിക് ഫാം എന്നാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക. ഗോൾഡൻ കൊല്ലൂർ ഇതാ തന്നെ ഗോൾഡൻ തന്നെ. മൂന്ന് പേര് ഇങ്ങനെ ലൈറ്റ് വേണം. കൊത്തമല്ലി ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ, നാലെണ്ണം ഉണ്ടേ. ഇതേപോലത്തെ 3 പേരുണ്ട്. ഇതാ റെഡ് ഫാക്ടറി. അതിലെ കുഞ്ഞിനെ കാണുന്നു. ഉപയോഗിക്കാൻ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ പോയിട്ട്. റെഡ് അല്ലേ? സത്യം പറയല്ലേ, ഇങ്ങനത്തെ റെഡ് നമ്മളൊക്കെ ഒന്നും കേട്ടോ, നമ്മൾ അവിടെ അടുത്തതായി നമ്മൾ വലിയ ബേർഡ്സിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. ആഫ്രിക്കൻ ഗ്രേ, മക്കാവോ, അതുപോലെയുള്ള വലിയ ബേർഡ്സിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്.
അല്ല അതിന് ഫ്ലൈയിങ് വിങ്സ് വന്നിട്ടില്ല. ഇല്ല ഇല്ല ഒന്നായിട്ട് ഇപ്പൊ അത്ര ലൈറ്റും. എത്ര മാസം അഭിപ്രായമുള്ള? ഇനിയിപ്പോ രണ്ടു മാസം എടുത്തോടെ. ഈ ഇതിന്റെ പാരന്റ്സ് ഇപ്പൊ അവിടെ രണ്ടാമത്തെ ഒക്കെയാ അല്ലേ? ബ്ലൂ ആൻഡ് ഗോൾഡ്. എനിക്ക് നാല് കുട്ടികളെ കിട്ടി, ഒന്നിനെ കൊടുത്തു. ഇവരെ മുഖം ഭയങ്കര ഒരു പാവ മുഖമാണ് മക്കാവിന്റെ അല്ലേ? ഭയങ്കര നിഷ്കളങ്കമായ മുഖമാണ്. ആ ബോഡിക്ക് സൂട്ടാവുന്ന മുഖമല്ല. വമ്പ സെറ്റപ്പാട്ടാ, നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. എന്റെ അടുത്ത് ഇപ്പൊ മൂന്ന് പേരാ ഉള്ളത്. അതിൽ രണ്ടു പേര് മർമ്മസെറ്റും ബ്ലാക്ക്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ടാമത്തെ എന്റെ ബ്രീഡായിട്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ചത്തുപോയി. അത് എങ്ങനെ എത്ര ദിവസം കൊണ്ട്? അത് ഇതിന് 5 months ആണ് ഇതിന്റെ ടൈം, പ്രഗ്നൻസി പ്രഗ്നൻസി ടൈം. പക്ഷെ അത് എന്തോ എനിക്കൊന്ന് പ്രിമച്ചർ ഡെലിവറി ആണ് തോന്നുന്നു. ഞാൻ അവസാനത്തെ ഒരാഴ്ച പപ്പായ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലേബർ പെയിൻ പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതൽ, അതാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും പറയാൻ ആ സങ്കടത്തിലല്ല. ആദ്യത്തെ ബ്രീഡിംഗ് ഫസ്റ്റ് ടൈം ആയിരുന്നു. എക്സ്പീരിയൻസ് ഓ പറയണ്ടോ പറയണ്ടോ. പക്ഷെ എന്നാലും അതിനെ മുമ്പൊന്നും ഇങ്ങനെ ചത്ത് കാണുമ്പോ അത് ഭയങ്കര സങ്കടം. ഫീമെയിലാണ്, ഇത് ഫീമെയിലാണ്. അതിന്റെ മെയിൽ അവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ നേരത്തെ കണ്ടത് ഇതിപ്പം പ്രഗ്നന്റ് ആണ്. മെയില് കുറച്ച് മെയ്റ്റിംഗ് ടെൻഡൻസി വീണ്ടും കാണിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ തൽക്കാലത്തേക്ക് മാറ്റി. അതിപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റും. ഞാൻ ഇതിപ്പോ എക്സാക്ട്ലി ഒരു മാസം ഇനിയും ഒരു 35 ദിവസം കൊണ്ട് ബ്രീഡാവും. ആള് ഭയങ്കര ഒന്നും പേടിക്കാനൊന്നുമില്ല. ആള് പുലിയാണെങ്കിലും സ്വഭാവം എലിയാണ്. ആ ഒരു പുലിന്റെ പാറ്റേൺ ആണ്. പാറ്റേണല്ലോ, പാവങ്ങളുടെ പുലി പറയാണെങ്കിൽ. ബംഗാൾ കാറ്റ്. ഇതിനെ പ്രത്യേകിച്ച് പേപ്പേഴ്സ് ആവശ്യമില്ല. ഇതിന്റെ മാക്സിമം സൈസ് ഇങ്ങനെ സൈസ് വരും. ഫീമെയില് നോർമലി ഇതാണ്. ഈ ഒറ്റ പാറ്റേണേ വരുള്ളൂ അല്ലേ? അല്ല, ഇതിന്റെ സിൽവർ ഉണ്ട്. ഇത് ഇത് റൊസറ്റഡ് എന്ന് പറയും, ക്ലൗഡഡ്. ഇത് റൗണ്ട് ഇത് വേണ്ട. ഇത് നല്ല ഹെവി റൗണ്ട് ആണെങ്കിൽ ക്ലൗഡഡ്. കുറച്ചും കൂടി കുറഞ്ഞത് റൊസറ്റഡ്. പിന്നെ സ്പോട്ടഡ് എന്ന് പറയും. പിന്നെ ഇതിൽ തന്നെ ഇറങ്ങുന്ന ഇപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത മാർബിൾ നിലമട്ട് ഇറങ്ങും. ഇതൊക്കെ പേപ്പറുള്ളതാണ് ഓൾറെഡി. അപ്പൊ ചില ലൈനേജിൽ അതിന്റെ മാർബിൾ ആകുമ്പോ ഇതിങ്ങനൊന്നും അല്ല വരാം. നോർമൽ പൂച്ച പോലെ തന്നെയുള്ള മാർബിൾ ടൈപ്പ് ആയിട്ട് വരും. അതിന്റെ റേറ്റ് പോയി. ഈ ഒരു ടൈപ്പ് കളറിലുള്ള ഈ ഒരു യെല്ലോയിഷ് കളറിലുള്ള ഇഗ്വാന അധികം കാണില്ലല്ലോ. നമ്മളിപ്പോ പെറ്റ്സ്റ്റേഷൻ പോയപ്പോൾ യെല്ലോ അല്ല കണ്ടത്. ഇത് ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എടുത്തിട്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് വലുതാക്കിയതാണ്. ഇപ്പൊ എത്ര പ്രായം? ഓൾമോസ്റ്റ് ഒരു കൊല്ലം കഴിഞ്ഞു അല്ലേ? ഒരു ഇത് എങ്ങനെ ബ്രീഡിംഗ് ഏജ് ഏതാണ്? ബ്രീഡിംഗ് ഏജ് ഒരു രണ്ടു വർഷം. ഇതിന്റെ മെയിൽ ഇവിടെ ഉണ്ട്. അത് ഫീമെയിലാണ്. അത് ഫീമെയിൽ. ഇത് മെയിൽ ഇതാണ്. ഈ യെല്ലോ കളർ ഇങ്ങനെയുള്ള യെല്ലോ കളർ വളരെ സൈസ് ഉള്ളത് റയറാണ്. മസൂരിന്റെ പെല്ലറ്റ്സ് കൊടുക്കാറുണ്ട്. പിന്നെ മെയിലി മറ്റേ ഇതുണ്ടല്ലോ, മല്ലിച്ചപ്പ് അങ്ങനെയുള്ള വെജിറ്റബിൾ. ഗ്രീൻ ലീവ്സ് ആണ് മെയിലി. നമ്മൾ ഇതിനകത്ത് കാണുന്ന പുല്ലൊക്കെ ഓ തിന്നും. പക്ഷെ അതിനകത്ത് തിന്നതിന് മുമ്പ് ഫുഡ് കൊടുക്കും. അധികം വിഷക്കാനില്ല. ഇവരെങ്ങനെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഉള്ളോട്ട് കയറി നിൽക്കുക? ഇതെല്ലാം
പൈത്തനെല്ലാം പോലെ തന്നെ കണ്ട പൈത്തനെല്ലാം പോലെ തന്നെ കോൾഡ് ബ്ലഡ് ആണ്. അപ്പൊ അതിന് ഞാൻ ഒരു ലൈറ്റ് സെറ്റപ്പ് ഉണ്ട്, ഒരു ഹീറ്റ് എമിറ്ററും ഉണ്ട്, പിന്നെ ആ ബൾബ് എല്ലാം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പൊ അത് ശീലായി, ടൈം ആകുമ്പോൾ പോയി കിടക്കും. ആ ടൈം അടുത്ത് കിടക്കും. ഇവർക്ക് ശരിക്കും ഒരു നാച്ചുറൽ ക്ലൈമറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതാണ് ഇതിന്റെ കൂടി ഇപ്പൊ വേറെ വരാനുള്ളത്, ബ്ലൂ പിന്നെ ഗ്രീന് റെഡ് ഒക്കെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിനാണ് ഈ ഒരു സെറ്റപ്പ് ആക്കി. ഇവർ തമ്മിൽ എന്തെങ്കിലും അടി ഉണ്ടാവുമോ? ഒറ്റ മെയിലിനെ മാത്രം വെച്ച് ഒരു എക്സ്പെരിമെന്റൽ, ബാക്കി ഫീമെയിൽസ് എല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റർമീറ്റിംഗ് നടക്കും. ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള സ്ഥലത്ത് നടക്കും. നമ്മളിപ്പോ ചെറിയൊരു കൂട്ടിലിടുകയാണെങ്കിലാണ് ഈ പ്രശ്നം. നാച്ചുറൽ ഹാബിറ്റേറ്റിൽ ജീവിക്കും പോലെയാണ്. ആ ഇതിപ്പോ ഈ സ്ഥലമായിട്ടാണ് ഈ ആദ്യം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സ്ഥലമായിട്ട് ഫുള്ളി മിംഗിൾ ആയി, ഒരു കുഴപ്പമില്ല. ഇപ്പൊ അവർക്ക് ഇതാക്കണ്ട, നാച്ചുറൽ ആയിട്ട് വെള്ളം കിട്ടും. ഇവർ കുളിക്കോ അങ്ങനെ ചെയ്യോ? ഇതിന് ആ ഇത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ മോപ്പ് ചെയ്ത് ഇതിനുള്ള ആവശ്യമുണ്ട്. ഡീഹൈഡ്രേറ്റ് ആകുന്ന സമയത്ത് അതന്നെ ഉള്ളിൽ വന്നിട്ട് ഒന്ന് നീന്തിയിട്ട് ജസ്റ്റ് അതിനുള്ളിൽ. പിന്നെ വെള്ളം ഞാൻ വെച്ചുകൊടുക്കാൻ ടൈപ്പെടുത്താണ്. പിന്നെ നന്ന കോൾഡ് ആയ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു വാം ആയിട്ടുള്ള വാട്ടർ വെച്ചുകൊടുക്കാം. അപ്പൊ എന്താ, ഇത് കോൾഡ് ബ്ലഡ് ആണ്, അപ്പൊ തിന്നൂല അധികം. ഈ തണുപ്പുള്ള സമയത്ത് തിന്നാൻ കുറച്ച് പണിയാണ്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചൊന്ന് ഹീറ്റ് ആക്കി കൊടുത്താൽ മതി. ഈ കംപ്ലീറ്റ് സെറ്റപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എത്ര കാലം? ഞാൻ ആക്ച്വലി ഇതൊരു 2 വർഷത്തോളം തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് ഒരു 6 മന്ത് ആയിട്ടുണ്ടാവും. ഈ ഒരു സെറ്റപ്പിലേക്ക് ഇപ്പോഴും ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ബയോബ്ലോക്കിന്റെ കാര്യമല്ല പറഞ്ഞിട്ട്, ബയോബ്ലോക്ക് കുറച്ചും കൂടെ കാര്യം എന്താ വെച്ചാല് ില്ല എന്ത് ചെയ്യാൻ കഴിയാ. നമ്മളിത് ഇന്ന് ആൾക്കാർ പറയുക, ഇവൻ ഇത് 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 ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിനൊരു 30,000 കിട്ടിയാല് അങ്ങനെ. ഇത് ഇതിന്റെ മൊത്തം ഡെവലപ്മെന്റും ആ ഒരു പാഷനേറ്റ് ആയിട്ട് അതിന്റെ അതിന് വന്ന ഊർജമാണ്. ഒരു ഭാവിയിൽ ഒരു പെറ്റ് സ്റ്റേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബ്രീഡ് ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പുള്ള ഐറ്റംസ് പഠിച്ച് അതിനെ കൊണ്ട് മനസ്സിലാക്കി ബ്രീഡ് ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ബ്രീഡിംഗ് ഒരിക്കലും നടക്കൂല, അതിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അതൊരു ഭയങ്കര ഒരു ഡ്രോബാക്ക് ആണ്. പക്ഷെ ഇപ്പൊ അപ്പുറം എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, ബ്രീഡിംഗ് സെറ്റപ്പ് ഉണ്ടാകും. അതില് അവിടത്തേക്ക് ഞാൻ എൻട്രൻസ് അലോഡ് ചെയ്തിട്ട് ഇവിടെ ബ്രീഡിംഗ് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോ ദൈവത്തിന്റെ കയ്യിലാണല്ലോ ഉള്ളത്, നമുക്ക് എല്ലാം ശരിയാവട്ടെ.